മന്ത്രിസഭ രൂപീകരിക്കുന്നതിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും. ഈ ഘട്ടത്തിൽ NCP മന്ത്രിയെ ഇന്ന് തീരുമാനിക്കും. പ്രത്യേക വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലിന്റെ സാന്നിധ്യത്തിൽ NCP ഭാരവാഹികളുടെ യോഗം നടക്കും. AK ശശീന്ദ്രനും തോമസ് കെ തോമസും മന്ത്രിയായേ മതിയാകൂ എന്ന വാശിയിലാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ. കോൺഗ്രസിൽ നിന്ന് NCPയിലെത്തിയ ചാക്കോ നിലവിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹി അല്ലെങ്കിലും അദ്ദേഹത്തോട് യോഗത്തിൽ പങ്കെടുക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പവാറിന്റെ അതിവിശ്വസ്തനാണ് ചാക്കോ. അതുകൊണ്ട് തന്നെ പ്രഫുൽ പട്ടേലും ചാക്കോയും ചേർന്നാകും തീരുമാനം എടുക്കുക. അടി തുടർന്നാൽ NCPയുടെ മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NCP ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. മാണി സി കാപ്പനെ ഇടതുപക്ഷത്തു നിന്ന് ചാടിച്ചതിൽ പ്രധാനി AK ശശീന്ദ്രനാണ്. തുടർഭരണമുണ്ടായാൽ മന്ത്രി പദവി ലക്ഷ്യമിട്ടായിരുന്നു അത്. തോമസ് കെ തോമസ് തനിക്കൊപ്പം നിൽക്കുമെന്നും കരുതി. എന്നാൽ ശശീന്ദ്രനുമായി ഉടക്കിലായ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ മാസ്റ്റർ തോമസ് കെ തോമസിനെ രംഗത്തിറക്കി ചർച്ച സജീവമാക്കി. ഇതോടെയാണ് NCPയിൽ അടി മൂക്കുന്നത്. രണ്ടു പേർക്കും ഇപ്പോൾ മന്ത്രിയാകെ മതിയാകൂ എന്നുള്ള നിലപാടിലാണ്. ശശീന്ദ്രൻ വിഭാഗവും TP പീതാംബരൻ മാസ്റ്ററെ പിന്തുണയ്ക്കുന്നവരും ഒരുക്കങ്ങൾ നടത്തിയാണ് യോഗത്തിനെത്തുന്നത്. AK ശശീന്ദ്രനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് 10 ജില്ലാ പ്രസിഡന്റുമാർ നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ജില്ലാ പ്രസിഡന്റുമാർ ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല. സംസ്ഥാന ഭാരവാഹികൾ ഭൂരിഭാഗവും തങ്ങളോടൊപ്പമാണെന്ന് ഇരുവിഭാഗവും അവകാശപ്പെടുന്നുണ്ട്. ഈ യോഗത്തിലെ ഭൂരിപക്ഷം എന്തായാലും പ്രഫുൽ പട്ടേലിന്റെ വാക്കിന് പ്രാധാന്യം ലഭിക്കും. PC ചാക്കോയും തീരുമാനങ്ങളിലെ നിർണായക ഘടകമായി മാറും. മന്ത്രിസ്ഥാനത്തിന് തുടർച്ച വേണമെന്ന ആവശ്യമാണ് ശശീന്ദ്രൻ വിഭാഗം ഉന്നയിക്കുന്നത്. വീതം വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയാൽ ആദ്യ ഭാഗം വേണമെന്ന് തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കും. ഇക്കാര്യത്തിൽ നിർണായകമായ അഭിപ്രായം PC ചാക്കോയുടേതായിരിക്കും. ശശീന്ദ്രന് മന്ത്രിസ്ഥാനം നൽകില്ലെന്ന തീരുമാനത്തിൽ TP പീതാംബരൻ മാസ്റ്റർ ഉറച്ചു നിന്നാൽ നേതൃമാറ്റമെന്ന ആവശ്യം ശശീന്ദ്രൻ വിഭാഗം ഉന്നയിക്കും. PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമായിരിക്കും ഇവർ ഉന്നയിക്കുക. പാർട്ടി ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ, ദേശീയ സെക്രട്ടറിമാർ എന്നിവരുൾപ്പെട്ട സമിതിയിൽ AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും തുല്യ പിന്തുണയുണ്ട്. ഭാരവാഹികളുടെ അഭിപ്രായം തേടുമെന്നല്ലാതെ തീരുമാനത്തിൽ ഇടപെടാൻ ഇവർക്ക് കഴിയില്ല. കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം പ്രഖ്യാപിച്ചില്ലെങ്കിൽ 2 MLA മാരും സംസ്ഥാന പ്രസിഡന്റുമാണ് മന്ത്രിയെ തീരുമാനിക്കേണ്ടത്. സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ തോമസ് കെ തോമസിനൊപ്പമാണ്. ഇതും കുട്ടനാട്ടെ MLA തുണയാകും. പാർട്ടിയുടെ 2 MLA മാരിൽ പാർട്ടി ആരെ നിർദ്ദേശിച്ചാലും വിരോധമില്ലെന്ന് CPM NCP അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഉടൻ തീരുമാനം വേണമെന്നാണ് ആവശ്യം. മന്ത്രിസ്ഥാനം പങ്കിടേണ്ട സാഹചര്യം വന്നാലും ആദ്യ ടേം തോമസ് കെ തോമസിന് ലഭിക്കാനാണ് സാധ്യത ഏറെയുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരനെതിരെ പരസ്യ വിമർശനം നടത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവിയെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കിയതും ശശീന്ദ്രന്റെ വിഭാഗത്തിനേറ്റ തിരിച്ചടി തന്നെയാണ്. ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന നേതാവായിരുന്നു മൗലവി. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.